പച്ചമുളകിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റാണ്. ഇതൊരു ബർഫിയാണ്. ഈ ബർഫിക്ക് നമുക്ക് ആകെ 6 ഐറ്റം മതി. ഇത്രയും വെച്ചിട്ട് നമുക്ക് നല്ല ഉഷാറായിട്ടുള്ള ഒരു ബർഫി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിത് ഉണ്ടാക്കി നോക്കണതിന് മുന്നേ ഇതിന് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു, 6 ഐറ്റം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഏലക്ക വേണം, തേങ്ങ വേണം, 1 കപ്പ് പാല് വേണം, കടലപ്പൊടി വേണം, പഞ്ചസാര, നെയ്യ്. ഈ 6 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ബർഫി ഉണ്ടാക്കാൻ പോണത്. നമുക്കിത് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു അല്പം നെയ്യ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് കടലപ്പൊടി ചേർക്കുകയാണ്. ഈ കടലപ്പൊടി നെയ്യിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു മണം നന്നായിട്ട് മാറും. ആ സമയത്ത് ആണ് നമ്മൾ ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. നമുക്ക് ആ മണം വരണ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും നമ്മൾ ഈ ബേസൻ ചേർക്കുന്നത് തന്നെ നോർത്ത് ഇന്ത്യക്കാരാണ്. അവർക്കാണ് കൂടുതൽ, ഈ ബോംബെയിലൊക്കെ ചെന്നാൽ നമുക്ക് ഈ ബേസൻ ലഡുവൊക്കെ കൂടുതലായി കിട്ടും. അപ്പം ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് തന്നെയാണ്. ഇപ്പം ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു മണം നന്നായി മാറി വരുന്നുണ്ട്. ഒന്നും കൂടെ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്തായാലും സ്വീറ്റ്സ് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അത് കാരണമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നൊരു ബർഫി തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച്. പറയുമ്പോൾ നമുക്ക് 6 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഫിയാണിത്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഇപ്പോൾ കടലപ്പൊടിയുടെ ആ നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് ഇടതടവില്ലാണ്ട് തന്നെ അങ്ങനെ തന്നെ പറയണം, കാരണം അങ്ങനെ തന്നെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. പഞ്ചസാര ആ കടലമാവ് നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ പറഞ്ഞ മാതിരി തേങ്ങ 1 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയാം, ഒന്നും കൂടെ പറഞ്ഞുതരാം. 1 കപ്പ് ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചു, അതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്തു, പിന്നെ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്തു, പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് 1 കപ്പ് തേങ്ങയാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാലേ ഇതിൽ കട്ട കെട്ടാണ്ടിരിക്കുള്ളൂ. നമ്മുടെ തേങ്ങയും കടലപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ട് ഇതിൻ്റെ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് 1 കപ്പ് പാല് ചേർക്കാം. ഇപ്പോൾ ഇതിലുള്ള പഞ്ചസാര, ഇപ്പോൾ പഞ്ചസാര ഇതിലേക്ക് നന്നായി അലിഞ്ഞ് ചേരുന്നുണ്ട്. അത് കാരണം നമ്മൾ വെള്ളം കുറച്ച് നന്നായിട്ട് വരും. ഈ വെള്ളം വറ്റണ വരെ നമ്മൾ കുറുക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ടൊരു തിക്ക് ഫോമിലാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറുകി വരുന്നതിനനുസരിച്ച് നമ്മളിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്തായാലും
വന്നിട്ട് ഇത് കുറുകി കുറുകി ഇതിൽ നെയ്യും ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും വേറിട്ട് വരണം. അതുവരെ നമ്മൾ കുറുക്കിയും കൊണ്ടേ ഇരിക്കണം. ഇങ്ങനെയുള്ള സ്വീറ്റ്സിൻ്റെയൊക്കെ പ്രത്യേകത തന്നെ നമ്മളിത് അങ്ങനെ ഫുൾ ടൈം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതങ്ങനെ ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കണം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ ജോലി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ അതുകൊണ്ടൊന്നും അല്ല അതിൻ്റെ കാര്യം. നമ്മൾ ഇളക്കി കൊടുക്കണം, ഫുൾ ടൈം കട്ട കെട്ടാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ആവുമ്പോഴേ നമുക്കിതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒരു കപ്പോളം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം. ഇങ്ങനെ സ്വീറ്റ്സ് ആവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുമല്ലോ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെ ഒരു സ്വീറ്റ്. ഏകദേശം ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടെ വേണ്ടു നമ്മളിത് കാത്തിരിക്കേണ്ട. ഇതൊരു ബർഫി ഫോമിലേക്ക് ആവാൻ കുറച്ച് സമയം കൂടെ കാത്തിരുന്നാൽ മതി. നമ്മുടെ ബർഫി ഏകദേശം അതിൻ്റെ മിക്സ് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളിത് സെറ്റാവാൻ വെക്കണം. കുറച്ച് സമയം എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ബർഫി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക്. ഇനി ഗസ്റ്റുമായിട്ടുള്ള സെഗ്മെന്റ് ആണ്. ഇന്ന് നമ്മോടൊപ്പം പച്ചമുളകിൽ തപ്സീന മൊയ്തീനാണ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത്. ഇത്തേ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഇത്ത. എന്തോ ഒരു പ്രോമിസ് തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ? കോഴി നിറച്ചത്. കോഴി നിറച്ചത് നമ്മുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വൈകാതെ തന്നെ കോഴി നിറച്ചതുമായിട്ട് വരാന്ന് അല്ലേ? അപ്പൊ എന്തായാലും ഇത്ത പ്രോമിസ് നമുക്ക് ഇതാക്കി തന്നിട്ടുണ്ട്. ഇത്ത അതുമായിട്ട് തന്നെയാണെന്ന് വന്നിട്ടില്ല. എന്നാൽ നമുക്കിത് എന്തൊക്കെ ചെയ്യണ്ടേ നോക്കാം അല്ലേ? എന്താ ഇത്ത അതിന് വേണ്ടേ? എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ വേണ്ടത്? കോഴി വൃത്തിയാക്കി വെച്ചത്, അത് മുറിക്കരുത്. ഫുൾ കോഴി. പിന്നെ വെല്ലുള്ളി വേണം. ഇതിപ്പോ എത്ര വെല്ലുള്ളി എടുത്തിട്ടില്ല? ഒരു അഞ്ച് വെല്ലുള്ളി വേണം. അഞ്ച് വെല്ലുള്ളി. അത് വലിയ ചെറുത്, അതായത് വലുതാക്കിയിട്ടല്ല, അത്യാവശ്യം മീഡിയം ലെവലിൽ കട്ട് ചെയ്തത് അല്ലേ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, മല്ലിച്ചപ്പ് വേണം, ഗരം മസാലപ്പൊടി വേണം, പിന്നെ നമ്മുടെ മസാലകൾ മസാലകളെല്ലാം, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പുപൊടി, പിന്നെ തക്കാളി, പിന്നെ മുട്ട പുഴുങ്ങിയത് വേണം ഫില്ല് ചെയ്യാൻ. പച്ചമുളക് എന്നാ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഫസ്റ്റ് ഫില്ലിങ്ങിനുള്ള ഇത് ഈ ചിക്കൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യണം. ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള മസാല ഫസ്റ്റ് തയ്യാറാക്കാം. ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഓണിയൻ ഇടണം, കുറച്ചിട്ടാ മതി. ഇതില് കുറച്ച് ഉപ്പുപൊടി ഇടണം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് മുളക് പൊടി വേണം, കുറച്ചുകൂടെ
കുറച്ച് പച്ചമുളക് കുറച്ചേ ഇടുന്നുള്ളൂ. മുളക് പൊടി കൂടുതലായത് കാരണം ഫസ്റ്റ് ഇത് ഒരുപാട് സ്പൈസി അല്ലേ? ആ സ്പൈസിയാണ്, പുറത്തും സ്പൈസിയാണ്, അപ്പൊ ഉള്ളിൽ അത്ര സ്പൈസി ആവണമെന്നില്ല. ഇത് എഗ്ഗിനൊരു കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നമ്മൾ ഉള്ളിലെ ഫില്ലിംഗ് ആണ് ചെയ്യണേ അല്ലേ? ഇനി കുറച്ച് കരുവേപ്പില ചുമല്ലിച്ചപ്പ് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗരം മസാല പൗഡർ ഉള്ളിലുള്ള ഫില്ലിംഗ് റെഡി ആയി. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഒരു മസാലയും കൂടെ വേണം. ഇനി നെക്സ്റ്റ് മസാല, അതിന് മുമ്പേ അതിനെ ഒന്ന് മിക്സ് ചെയ്യണം. മസാലക്ക് അത് പുറത്തേക്കുള്ള മസാലക്കുള്ള പാൻ വെക്കാം. ഞാൻ ചൂടായി എണ്ണ ഒഴിക്കാം. നമ്മള് ചിക്കനും ഇതിന്റെ കൂടെ ഫ്രൈ ചെയ്യണ്ടോ? ഇല്ല, മസാല മാത്രമാണ്. മസാല ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് ചിക്കന് അതിന്റെ നടുവിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ ആ മസാലയിലെ ഗ്രേവിയിൽ കിടന്നിട്ട് ചിക്കൻ വെന്തിട്ട് നമ്മൾ അടച്ച് വെച്ച് എണ്ണ ചൂടായി. ഇതെങ്ങനെ ഈ ഒരു ചിക്കൻ എങ്ങനെയാ ചെയ്തു തുടങ്ങി? ആരെങ്കിലും ചെയ്ത് കണ്ടതാണോ? മദർ ഈ കോഴി നിറച്ച് ഇതിൽ എക്സ്പേർട്ട് ആണ്. അപ്പൊ അത് ഞങ്ങളും മക്കളും അത് കണ്ടു പഠിച്ച് ഞാനും എന്റെ സിസ്റ്ററും നല്ലപോലെ ഈ കോഴി ഇതില് വല്ല അപ്പൊ ഉമ്മ ചെയ്യണേന്ന് വല്ല ഇംപ്രൊവൈസേഷനും ചെയ്യാറുണ്ടോ? ഇല്ല, അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്, അത് അങ്ങനെ ചെയ്തു വരുന്നു. അതെ, നമ്മുടെ നാട്ടില് ഈ മലബാറി കല്യാണം കഴിഞ്ഞ പുതിയാപ്പിളമാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സൽക്കാരത്തിലൊക്കെ പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനം. പുതിയാപ്പിളമാർക്ക് വേണ്ടിയിട്ടുള്ള കോഴി നിറച്ചത്, അതായത് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. പെണ്ണിന്റെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കും. പുതിയാപ്പിള പെണ്ണിന്റെ വീട്ടിലെ സൽക്കാരത്തിനോ എന്തൊരു ഫംഗ്ഷന് വരികയാണെങ്കിലും ഇതാണ് മെയിൻ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 19 years കഴിഞ്ഞു. ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ എൻ്റെ മദർ സ്പെഷ്യൽ ഫുഡാണ് ചിക്കൻ. 19 കൊല്ലമായി എന്നല്ലേ പറഞ്ഞത്? എല്ലാം എപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിലും ഉമ്മ ഉണ്ടാക്കി വെക്കും. ഇഷ്ടമാണോ ഹസ്ബൻഡിന്? അതെ, ഇഷ്ടമാണ്. കോഴി നിറച്ചതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്കാണ് ഇപ്പൊ നമ്മള് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തത് അല്ലേ? കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അല്ലേ? അതെ അതെ, നമ്മൾ എത്ര ജങ്ക് ഫുഡും എങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. കോഴി നിറച്ചത് ആർക്കും ഇഷ്ടമല്ലാണ്ടിരിക്കില്ല. നോൺ വെജ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കോഴി നിറച്ചത്. ഇപ്പൊ നമ്മുടെ ഈ കോഴിക്കോടൻ ചില ഹോട്ടലുകളിലൊക്കെ കോഴി നിറച്ചത് കിട്ടും, വാങ്ങാനും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന അത്ര ഇതാവില്ല, പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഇനി പച്ചമുളക് ഇടാം. ഈ ഒരു മസാല സ്പൈസി ആവോ? ആ, ഇതും വല്ലാത്ത സ്പൈസി അല്ല, എങ്കിലും അത്യാവശ്യം സ്പൈസി ആവാം വേണം. നമ്മളിപ്പോ ഈ ചിക്കൻ, നമ്മൾ ഈ ഫുൾ ഒരു ചിക്കൻ എടുത്തു വെച്ചിട്ടില്ലേ, ഇതിൽ നമ്മൾ മസാല ഒന്നും പരട്ടി വെക്കുക അങ്ങനെ ഒന്നുമില്ല. ഇത് അതിൽ തന്നെ കേറിയിട്ട് അതിലാണ് ആ മസാല പിടിക്കണ്ടേ അല്ലേ? ഒക്കെ പിടിച്ചോളൂ. ഇനി ഓണിയൻ ഇടാ. കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ മധുരം വന്നു പോകും ചിക്കന്. കൂടുതലായി ഇതിപ്പോ ഒരു ചിക്കൻ ആണെങ്കിൽ ഒരു 3 വലിയതാണെങ്കിൽ 3 സവാള എടുക്കണം. ഇനി ഇതിൽ ഉപ്പുപൊടി ഇടണം. ഇത് ഫസ്റ്റ് കുറച്ച് വയന്ന് കിട്ടാ, ഉള്ളി വയന്ന് കിട്ടാൻ വേണ്ടിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് അല്പം ഉപ്പിടണം. ഉള്ളി വയന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ
ഫില്ലിങ് ഇപ്പൊ തണുത്ത് കാണാം, അപ്പൊ അത് ഫില്ല് ചെയ്യണം. ഓ, നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ വേവിക്കാൻ വെക്കണം. അതെ അതെ അതെ. ഇത് ഫസ്റ്റ് ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ അടിയിൽ ഇങ്ങനെ ചെറിയൊരു ഹോളേ ഇടുള്ളൂ. ഇവിടെയാണ് അതിൻ്റെ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം. ഇതിലൂടെ നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് നിറയ്ക്കാനുള്ള ഫില്ലിങ് ആദ്യം ഇടാം. നെക്സ്റ്റ് രണ്ട് മുട്ട ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. രണ്ട് മുട്ട, ഒരു ചിക്കന് രണ്ട് മുട്ട വേണം. ഇത് ഫില്ല് ചെയ്തു. ഇങ്ങനെ കാല് ഇതിലൂടെ കോർത്തിടണം. ഫില്ലിങ് പുറത്തു പോകണം. ഇങ്ങനെ ഇരിക്കും ചിക്കൻ. ഇങ്ങനെ ചിക്കൻ കണ്ടല്ലോ, ചിക്കൻ ഇരിക്കണത് കണ്ടല്ലോ. ചിക്കൻ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഇതിൽ നിറച്ചിരിക്കുന്ന ഫില്ലിങ് ഒന്നും പുറത്തു പോവില്ല. വേണമെങ്കിൽ ബാക്കിയുള്ളതും കൂടി എഗ്ഗ് കാണാതിരിക്കാൻ ഇതിലേക്ക് ബാക്കി വെക്കാം. നമ്മുടെ ഓണിയൻ ഒരുവിധം വഴണ്ടു വന്നിട്ടുണ്ട്, വന്നു. ഇനി ഇതിലേക്ക് തക്കാളി ഇടണം. എത്ര തക്കാളിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചത്? അത് നാല് തക്കാളിയാണ്. നാല് തക്കാളി. ചിക്കന് കുറച്ച് അത്യാവശ്യം എളുപ്പമുള്ള നാല് തക്കാളി. കുറച്ച് പുളിപ്പൊക്കെ ആവാൻ വേണ്ടി പുളിപ്പ് വേണം. ചേർക്കട്ടെ. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെ. മഞ്ഞപ്പൊടി ഇട്ടു, ഉപ്പ് കുറച്ചല്ലേ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളൂ. ഇനി ചിക്കന് ഒന്ന് കുറച്ചുകൂടെ ഉപ്പ് വേണം. പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ എന്തായാലും വലിയ പെരുന്നാളാണ് വരാൻ പോണത്. വലിയ പെരുന്നാളിനൊക്കെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാരും നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഈ കോഴി നിറച്ചത് മസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാറുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഒരു മലബാറുകാരി ആയിട്ടുകൂടെ ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം കഴിച്ചിട്ടേ ഇല്ല ഇതുവരെയായിട്ടും. ഇന്ന് രേഖ കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് വേണം ഉണ്ടാക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. ആദ്യം ഇത് ഇതിന്റെ ചിക്കൻ ഇടുന്നതിന് മുമ്പേ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇടണം. അപ്പൊ അതിന്റെ ടേസ്റ്റ് ആ ഫ്ലേവറിൽ ചിക്കനിൽ ഇറങ്ങിക്കോളും. പിന്നെ ലാസ്റ്റ് പിന്നെ വേറെ ഇടണം. ഇത് ആദ്യം ഇടുന്നതാണ്. അങ്ങനെ കുറച്ച് ഗരം മസാലപ്പൊടി ഇടണം. ഇത്തിരൂടെ ഇടണം. ഇതിപ്പോ നല്ലൊരു ഗ്രേവി ടൈപ്പ് ഇതായിട്ട് ഇപ്പൊ തന്നെ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിക്കൻ വേവാനുള്ള വെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ശരിക്കും നമ്മൾ ഈ കറിയൊക്കെ വെക്കുമ്പോ നമ്മൾ അധികം വെള്ളം ഒഴിക്കില്ലല്ലോ, കാരണം ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരില്ലേ? ഇത് അങ്ങനെയല്ല, നമ്മള് കഴുകി ഊറ്റി ഇങ്ങനെ ആക്കി വെച്ചതല്ലേ. ഇനി വരാനൊന്നും ഇല്ല, ചിക്കന്റെ ഒന്നും ഫ്ലേവർ മാത്രമേ ഇനി വരാനുള്ളൂ. മസാല ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ചു. ആ ചിക്കൻ ആ ഗ്രേവിയിൽ കിടക്കണ കാണാനേ നല്ല രസമുണ്ട്. ഈ ഗ്രേവി ഇതിന്റെ മേലോടെ കുറച്ചിച്ച് കുറച്ചിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കണം അല്ലേ? ചിക്കൻ ഇങ്ങനെ ശരിക്കും അതിലിങ്ങനെ കിടന്നി വേവണം. വേവണം അല്ലേ? കുറച്ച് കഴിയുമ്പോ അതിനെ മറിച്ച് തിരിച്ച് 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 വെച്ച്. ഇനി അത് നമ്മൾ എന്ത് മറിച്ചാലും നമ്മൾ ആ കാല് വിടർന്ന് വരില്ല, മസാല ഉള്ളെന്ന് മസാലയും മുട്ടയൊന്നും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇനി ചിക്കന്റെ മേത്തൊന്നും ഒരു സാധനം പുറത്തേക്ക് വരില്ല. ചിക്കൻ ഉള്ളില് ഫില്ല് ചെയ്തിരിക്കുന്ന മുട്ടയോ മസാലയോ ഒന്നും പുറത്തേക്ക് വരില്ല. ഇനി കുറച്ചു നേരം മൂടി വെച്ചിട്ട് ഒരു ഭാഗം വെന്തിട്ട് പിന്നെ തിരിച്ചു വെക്കണം. അപ്പൊ എത്ര നേരം നമ്മളിത് വെക്കണം? ഒരു ഭാഗം വേവാൻ നമുക്ക് ഏകദേശം എത്ര സമയം? ഒരു 10 മിനിറ്റിന്റെ സമയം മതിയല്ലേ ഒരു ഭാഗത്ത്. നെക്സ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തീരും, കംപ്ലീറ്റ് ആവും. 30 വേണ്ട, അത് സ്പ്രിംഗ് കോഴിയാണ്, പെട്ടെന്ന് വേവും ടേസ്റ്റും ഉണ്ടാവും. നമ്മുടെ ബ്രോയിലർ ചിക്കന്റെ മാതിരിയല്ല.
ഏകദേശം നമ്മൾ ഒരു 10 മിനിറ്റോളം ആയി എന്ന് തോന്നുന്നു. ഇനി ഒന്ന് മറിച്ചിടണം. അപ്പോൾ ഇത് പൊട്ടൊന്നുമില്ലേ? ഇല്ല ഇല്ല ഇല്ല, അത് ഓവർ കുക്കായ പൊട്ടിപ്പോ. അതിന്റെ ഒരു ഇതുണ്ട്, കറക്റ്റ് ടൈമിംഗ് ഉണ്ടാവും അല്ലേ. ഇനി ഈ ഭാഗം, ഈ ഭാഗം ഇനി ഇതൊരു ഒരുവിധമൊക്കെ ആയിട്ടുണ്ടാവും, മൂടി വെച്ചതല്ലേ. അപ്പൊ അതിന്റെ ആവിയുണ്ടാവുമെങ്കിലും ആദ്യം വെച്ച അത്ര തന്നെ ഓരോ ഭാഗം വെക്കണ്ട, കുറച്ച് ഇനി നെക്സ്റ്റ് കുറച്ചുകൂടെ ചെയ്തിട്ട് എടുക്കുക. ഇപ്പൊ ഇതില് കുറച്ച് ഗ്രേവി ഉണ്ട് അല്ലേ, ഇത് അങ്ങനെ തന്നെ ഉണ്ടാവോ? ഗ്രേവി ആയിട്ടേ ഉണ്ടാവില്ല, നല്ലപോലെ ഒന്ന് ഒന്ന് വറ്റി ഒരു കുറച്ച് തിക്കായിട്ടുള്ളത് വരും. ഇനി അടുത്ത വശം മറിച്ചിടാം. ഇപ്പൊ ഏകദേശം നല്ല കുറു അത് തിക്കായി വരണ്ടെന്ന് തോന്നുന്നു. ആ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കൊറേ നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ, നമുക്ക് ആയോ നോക്കാന്ന. എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചുമന്നിട്ട് ഏകദേശം ആയി അല്ലേ. ഇങ്ങനെ നമ്മുടെ മലബാറി കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും കണ്ടല്ലോ മലബാറി കോഴി നിറച്ചത് ഉണ്ടാക്കിയത്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അത്യാവശ്യം മല്ലിച്ചപ്പം. മസാല എല്ലാ ഭാഗത്തേക്കും. വളരെ നന്നായിട്ടുണ്ട്, കാണുമ്പോഴേ നമ്മൾ എന്തായാലും എടുത്ത് കഴിച്ചു പോവും അല്ലേ ഇത്ത. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ആ ഒരു ജോലി ഞാൻ നിർവഹിക്കാൻ പോവുകയാണ്. വെറുതെ അല്ല, പുതിയ പിള്ളമാര് വരുമ്പോൾ പെണ്ണിൻ്റെ ഉമ്മ ഇത് ഉണ്ടാക്കി കൊടുക്കണം. അവരെ വീഴ്ത്താന്ന് വിചാരിച്ചിട്ട് എന്നെ ഇത് ഉണ്ടാക്കണത്, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഈ പെരുന്നാളിന് ഇത് ഉണ്ടാക്കി നോക്കണം. ഇത്ത എന്തായാലും ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷും മലബാർ ഡിഷും ആയിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ കോഴി നിറച്ചത്, ഈ സ്വാദിഷ്ടമായിട്ടുള്ള കോഴി നിറച്ചത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ഡിഷും ഉണ്ടാക്കി നോക്കണം. ഈ വരുന്ന ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് ആഘോഷങ്ങളുടേതാകട്ടെ ഞാൻ ആശംസിക്കുന്നു. ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.